നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ട്. തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് കുണ്ടൂരിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കാനായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ അവസാനിച്ചു. പാലം നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിൽ. സ്കൂളിലെ പ്രവൃത്തി സമയങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മീറ്റിംഗുകൾ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. മീറ്റിംഗുകൾ മൂലം പഠന സമയം നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ചരിത്ര പ്രസിദ്ധമായ മതിലകം ദേശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ രചതരേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും ജനകീയ രചന ശൈലിയിലൂടെ കോർത്തിണക്കി എഴുത്തുകാരൻ സുനിൽ പി മതിലകം രചിച്ച ഇതിഹാസ മതിലകം പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് കുണ്ടൂരിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കാനായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ അവസാനിച്ചു. പാലം നിർമ്മിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപേ ബജറ്റിൽ തുക വകയിരുത്തിയതാണെങ്കിലും പാലം ഏതുവഴി നിർമ്മിക്കുമെന്നതിൽ ഇതുവരെയും അന്തിമ തീരുമാനമായിട്ടില്ല. സിപിഎമ്മും സിപിഐയും കോൺഗ്രസും ബിജെപിയും സർവകക്ഷി യോഗത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതോടെ പാലം നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിലായി. കുണ്ടൂർ കുത്തിയതോട് പാലത്തിനായി കുത്തിയതോട് നിവാസികൾ സ്ഥലം വിട്ടുതരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പായത്തുരുത്ത് വഴിയുള്ള നിർദ്ദേശം പരിഗണിച്ചതെന്നും പാലത്തിന്റെ ഇരുകരകളും കുളൂർ പഞ്ചായത്തായതിനാൽ തടസ്സമില്ലെന്നും ഇക്കാര്യം മന്ത്രി പി രാജീവുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തിയതാണെന്നും എംഎൽഎ സുനിൽകുമാർ പറഞ്ഞു. വീണ്ടും നമ്മൾ ഡിസ്കഷൻ നടത്തുകയും അത് പിന്നീട് അവിടെ നടക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ടായിട്ടുള്ളത്. രണ്ടാംഘട്ടം എന്ന നിലയ്ക്ക് കെ എസ് ആർ പി ഇതിൻ്റെ കൈകളിലേക്കാണ് അത് പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് ഒരു പ്രൊപ്പോസലുകൾ തീരുമാനമെടുക്കുകയും രണ്ടോ മൂന്നോ പ്രൊപ്പോസലുകൾ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കുത്തിയതോട് വഴിയുള്ള നടപടികളാണ് നടക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ദീർഘകാലത്തെ നടപടികൾ വേണ്ടിവരുമെന്നും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പദ്ധതി ആരംഭിക്കുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. പാലം നിർമ്മാണത്തിൽ തീരുമാനം വൈകുന്നത് നിമിത്തം പ്രദേശവാസികളുടെ യാത്രാക്ലേശം തുടരുകയാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് കടത്തുവഞ്ചി മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്നാണ് കുണ്ടൂർ കടവിൽ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും കടത്തുവഞ്ചിയെ നിരവധി ആളുകൾ ആശ്രയിക്കുന്നുണ്ട്. മീഡിയ ടൈം, മാള. സ്കൂളിലെ പ്രവൃത്തി സമയങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മീറ്റിംഗുകൾ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പി ടി എ സ്റ്റാഫ് എസ് എം സി മീറ്റിംഗുകൾ നടത്താൻ പാടില്ലെന്നാണ് ഉത്തരവ്. സ്കൂളുകളിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് യോഗങ്ങളും അനുബന്ധ പരിപാടികളും സ്കൂളിന്റെ പ്രവർത്തന സമയങ്ങളിൽ നടത്താൻ പാടില്ല. പകരം ഇവ പ്രവൃത്തി സമയത്തിന് മുൻപോ അതിനുശേഷമോ നടത്തണം. ഇനി ഏതെങ്കിലും രീതിയിൽ അടിയന്തരമായി മീറ്റിംഗുകൾ നടത്തേണ്ടി വന്നാൽ വിദ്യാഭ്യാസ ഓഫീസറുടെ അനുമതി നിർബന്ധമാണെന്നും ഉത്തരവിലുണ്ട്. ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മീറ്റിംഗുകൾ മൂലം പഠന സമയം നഷ്ടപ്പെടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ചരിത്ര പ്രസിദ്ധമായ മതിലകം ദേശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ രചതരേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും ജനകീയ രചനാ ശൈലിയിലൂടെ കോർത്തിണക്കി എഴുത്തുകാരൻ സുനിൽ പി മതിലകം രചിച്ച ഇതിഹാസ മതിലകം പ്രകാശനം ചെയ്തു. മതിലകം OLF GHSS അങ്കണത്തിൽ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് ET Tyson MLA ഉദ്ഘാടനം ചെയ്തു. ചരിത്രം മാറ്റിയാൽ ഒരു ജനതയെ മാറ്റാനാകുമെന്ന് കരുതുന്ന ഈ കാലത്ത് ഈ പുസ്തകത്തിന് പ്രാധാന്യമേറെയാണെന്ന് ET Tyson MLA പറഞ്ഞു. മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രകാശനം നിർവഹിച്ച ഇതിഹാസ മതിലകത്തിന്റെ ആദ്യ പ്രതി സിനിമാ സംവിധായകൻ കമൽ സ്വീകരിച്ചു. ചരിത്രം മാറ്റിമറിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് സത്യസന്ധമായ പ്രാദേശിക ചരിത്രരചന ഒരു പ്രതിരോധമാണെന്നും ആ നിലയിൽ ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് സുനിലിന്റെ പുസ്തകമെന്നും സാംസ്കാരിക പ്രവർത്തകർ ചെയ്യേണ്ട പ്രധാന കാര്യം പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പുസ്തകം പ്രകാശനം ചെയ്ത മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. ഇവിടെ നിലനിന്നിരുന്ന വലിയൊരു ജനതയെ തൊട്ടറിഞ്ഞ സത്യസന്ധമായ എഴുത്താണ് സുനിൽ നിർവഹിച്ചിരിക്കുന്നത്. സാംസ്കാരികമായ ഈ ദൗത്യം ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ലെന്നും പുസ്തകം സ്വീകരിച്ച് കമൽ പറഞ്ഞു.
കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ഇ ഡി ഡേവിസ് ഗ്രന്ഥം പരിചയപ്പെടുത്തി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ടി ബി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വാർഡ് മെമ്പർ ഒ എ ജനറൽ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ടി കെ മീരാഭായ്, നിരൂപകൻ രാകേഷ് നാഥ്, വി കെ ശ്രീധരൻ, പി കെ കിട്ടൻ, കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, സുധീഷ് അമ്മവീട്, ബഷീർ വടക്കൻ, കെ എം ഗോപാലൻ, ടി എസ് സജീവൻ, വി കെ മുജീബ് റഹ്മാൻ, കെ വൈ അസീസ്, നഫീസത്ത് ബി വി, മുഹമ്മദ് കൈപ്പമംഗലം, മനോജ് വള്ളിവട്ടം എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊമോറിൻ തീരം മുതൽ റായൽസീമ വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത്. തിങ്കളാഴ്ച 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധ മിഖായൽ മാലാഖയുടെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലി, വചനപ്രഘോഷണം, കാഴ്ച സമർപ്പണം, പ്രദക്ഷിണം, രൂപം എടുത്തുവെക്കൽ ചടങ്ങുകൾ നടന്നു. ഫാദർ ഷാബു കുന്നത്തൂർ, ഫാദർ ഫ്രാൻസിസ് കല്ലറക്കൽ, ഫാദർ ബേസിൽ പാതുവ, ഫാദർ അനീഷ് ജോസഫ് പുത്തൻപുറയ്ക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തത്തപ്പള്ളി കിഴക്കേപ്രം മരണാനന്തര സഹായ സംഘം പുതിയതായി പണികഴിപ്പിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംഘം പ്രസിഡന്റ് പി എൻ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എ ജി അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി എൻ ജഗദീശ്വരൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. എം കെ ഷൺമുഖൻ, സി ജി മുകുന്ദൻ എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുജ വിജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുനിത ബാലൻ, വാർഡ് മെമ്പർ സുമയ്യ, വി ജി ശശിധരൻ, പി എൻ സജീവ്, ടി എസ് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് കുണ്ടൂരിൽ ചാലക്കുടി പുഴയിൽ പാലം നിർമ്മിക്കാനായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ അവസാനിച്ചു. പാലം നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിൽ. സ്കൂളിലെ പ്രവൃത്തി സമയങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മീറ്റിംഗുകൾ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. മീറ്റിംഗുകൾ മൂലം പഠന സമയം നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ചരിത്രപ്രസിദ്ധമായ മതിലകം ദേശത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ രചതരേഖകളും സമകാലിക ചരിത്ര സംഭവങ്ങളും ജനകീയ രചന ശൈലിയിലൂടെ കോർത്തിണക്കി എഴുത്തുകാരൻ സുനിൽ പി മതിലകം രചിച്ച ഇതിഹാസ മതിലക പ്രകാശനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.